ഹായ് സ്റ്റുഡൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റ്സിനെ കുറിച്ചാണ് നമുക്കറിയാം ഡെറിവേറ്റീവ്സ് ആർ ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ കോൺട്രാക്ട്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഹെഡ്ജിങ് റിസ്ക് അല്ലേ റിസ്കിനെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ് പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ആണ് ഏതോ ഡെറിവേറ്റീവ് എന്നറിയപ്പെടുന്നത് സോ എന്ത് ചെയ്യുന്നു നമുക്കറിയാം ഈ ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യ എന്ന മാർക്കറ്റ് ഉണ്ടല്ലോ ആ മാർക്കറ്റിനെ പറയുന്ന പേരാണേത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നാൽ ചോദിക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ബോട്ട് ആൻഡ് സോൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റുകൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രമെൻറ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിളിക്കാം ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് ഏതോ ഇത് നമുക്ക് പറയാം അല്ലേ ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് റോയൽ എക്സ്ചേഞ്ച് ഓഫ് റോയൽ എക്സ്ചേഞ്ച് ലണ്ടനിലുള്ള അതുപോലെ തന്നെ ചിക്കാഗോ മെർക്കൻഡൈൽ എക്സ്ചേഞ്ച് ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ്സ് തുടങ്ങിയിട്ടുള്ള മാർക്കറ്റ്സുകളൊക്കെ എന്താണ് എന്തിന് എക്സാമ്പിളാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സിന് എക്സാമ്പിളാണ് ഓക്കെ ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് ചിക്കാഗോ എക്സ്ചേഞ്ച് ഒക്കെ ഡെറിവേറ്റീവ് മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളുകളാണ് ദ മേജർ പാർട്ടിസിപ്പൻസ് ഓർ പ്ലെയേഴ്സ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ആർ ഹെഡ്ജേഴ്സ് സ്പെക്കുലേറ്റേഴ്സ് ആർബിട്രേജേഴ്സ് ആൻഡ് സ്പ്രെഡേഴ്സ് പ്രധാനമായിട്ടും ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇടപഴകുന്ന ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഹെഡ്ജേഴ്സ് ഉണ്ട് സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട് ആർബിട്രേജേഴ്സ് ഉണ്ട് സ്പ്രെഡേഴ്സ് ഉണ്ട് ഇത്രയും ആളുകളാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞ എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നാൽ എന്താണ് എന്നുള്ളതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നാൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസുകൾ ട്രേഡ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് ഫോർ ദ പേർപ്പസ് ഓഫ് ഹെഡ്ജിങ് റിസ്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പങ്കാളികൾ അല്ലെങ്കിൽ പ്ലെയേഴ്സ് എന്നറിയപ്പെടുന്ന നാലാളുകളാണ് ഹെഡ്ജേഴ്സ് സ്പെക്കുലേറ്റേഴ്സ് ആർബിട്രേജേഴ്സ് ആൻഡ് സ്പ്രെഡേഴ്സ് ഇത്രയും ആളുകളാണ് വരുന്നത് അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്നാൽ എന്താണെന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഡെറിവേറ്റീവ് മാർക്കറ്റിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ് അതുപോലെ ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് റോയൽ എക്സ്ചേഞ്ച് ലണ്ടനിലുള്ള ഇതൊക്കെ എക്സാമ്പിളുകളാണോ അപ്പോൾ റിസ്ക്കിന് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെറിവേറ്റീവ്സ് വിൽപ്പന നടത്തുന്നത് ഇതിലൂടെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക അടുത്തത് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ദൈ ഇൻക്രീസ് ദ വോളിയം ഓഫ് ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസിൻ്റെ അളവ് അല്ലെ ഡെറിവേറ്റീവ് ഇടപാടുകളുടെ അളവ് എണ്ണം കൂടിയതപ്പഴാണ് ഇത്തരത്തിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് വന്നതോട് കൂടിയിട്ടാണ് ത്രൂ ദ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസ് ഓക്കെ ഒരുപാട് ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു കണ്ടക്ട് ചെയ്യുന്ന നടക്കുന്ന ഒരു മാർക്കറ്റാണ് മാർക്കറ്റാണേത് ഡെറിവേറ്റീവ് മാർക്കറ്റ് അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്തു ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ്റെ ഡെറിവേറ്റീവ് ഇടപാടുകളുടെ എണ്ണം കൂടുന്നതിനെന്ത് സഹായിച്ചു ഈ ഡെറിവേറ്റീവ് മാർക്കറ്റുകൾ സഹായിച്ചിട്ടുണ്ട് ദൈ ഇൻക്രീസ് ദ വോളിയം ഓഫ് ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻ ഡെറിവേറ്റീവ് ഇടപാടുകളുടെ എണ്ണം കൂടി ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് ചിക്കാഗോ മർക്കറ്റിൽ എക്സ്ചേഞ്ച് ഒക്കെ വന്നതിന് ശേഷം ഡെറിവേറ്റീവ് ട്രേഡ് കൂടിയില്ലേ അതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ് ഗീവ്സ് ഇൻക്രീസ്ഡ് ലിക്വിഡിറ്റി ടു ദി ഇൻവെസ്റ്റേഴ്സ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു പ്രൊവിഷൻ ഓഫ് ലിക്വിഡിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഓഫ് ഹാവ് ഗ്രേറ്റ് ലിക്വിഡിറ്റി ദാൻ സ്പോട്ട് മാർക്കറ്റ് സ്പോട്ട് മാർക്കറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് മാർക്കറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മാർക്കറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി വളരെ കൂടുതലാണ് ഇതിന് ഡെറിവേറ്റീവ് മാർക്കറ്റിന് ലിക്വിഡിറ്റി വളരെ കൂടുതലാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറ്റ് ഓഫേഴ്സ് ഫാസ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഇടപാടുകളെ വളരെ എളുപ്പത്തിൽ നടപ്പിൽ വരുത്തുവാനെന്ത് ചെയ്യുന്നുണ്ട് ഡെറിവേറ്റീവ് മാർക്കറ്റുകൾ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇറ്റ് ഓഫേഴ്സ് എ ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറഞ്ഞ ട്രാൻസാക്ഷൻ കോസ്റ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അസി കംപെയർ വിത്ത് സ്റ്റോക്സ് ഫ്യൂച്ചേർ സ്റ്റോക്ക്സ് ബോണ്ട് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും ബോണ്ടും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ വെരി ലോ ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഇറ്റ് പ്രമോട്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഓഫ് പീപ്പിൾ ആളുകളുടെ നിക്ഷേപ സ്വഭാവം എന്ത് ചെയ്യുന്നു അല്ലെ ഹാബിറ്റ് എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ ഇത് എൻഹാൻസസ് ദ പ്രൈസ് ഡിസ്കവറി പ്രോസസ്സ് ഒരു ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ലലാൽ ഡെറിവേറ്റീവുകളുടെയും പ്രൈസ് ഡിസ്കവർ ചെയ്യുന്ന ആ പ്രോസസ്സിൽ ഏർപ്പെടുന്നുണ്ട് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അതിനെ പരിപോഷിപ്പിക്കുന്നുണ്ട് ഓക്കെ പ്രൈസ് ഡിസ്കവറി പ്രോസസ്സിനെ അതാണ് അതിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഓർത്തുവെക്കേണ്ടത് അതാണ് പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻസായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് മേജർ പ്ലെയേഴ്സ് ഫോർ പാർട്ടിസിപ്പൻസ് ഇൻ ദി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ് പ്രധാനമായിട്ടും നാല് ആളുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ദ മേജർ പ്ലെയേഴ്സ് ഇൻ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ആർ ഫോർ കാറ്റഗറീസ് ഫസ്റ്റ് വൺ ഹെഡ്ജേഴ്സ് സെക്കൻഡ് വൺ സ്പെക്കുലേറ്റേഴ്സ് തേർഡ് വൺ സ്പെക്കുലേറ്റേഴ്സ് അതുപോലെ തന്നെ തേഡ് വണ് വരുന്നതാണേത് ഈ ആർബിട്രേജേഴ്സ് അതുപോലെ തന്നെ ലാസ്റ്റ് വൺ സ്പ്രെഡേഴ്സ് ഇങ്ങനെ നാല് പേരാണ് പ്രധാനമായിട്ടും ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള പ്ലെയേഴ്സ് എന്നറിയപ്പെടുന്നത് ഒന്നാമത്തെ ആളുകളാണ് ഹെഡ്ജേഴ്സ് നമ്മൾ ഹെഡ്ജിങ് എന്താണെന്ന് പഠിച്ചാണ് ഹെഡ്ജിങ് മീൻസ് എലിമിനേഷൻ ഓഫ് റിസ്ക് റിസ്ക്കിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്

റിസ്ക്കിനെ കുറക്കുക എന്നുള്ളതാണ് ഓക്കെ റിസ്ക്കിനെ കുറക്കുക എന്നുള്ളതാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഫാർമർ ഒരു വീറ്റ് ഫാർമർ എന്ത് ചെയ്യുന്നു കൃഷി നടത്തുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ആ സമയത്ത് ഏത് വിളവ് വിളവെടുക്കാൻ സമയമാകുമ്പോഴേക്കും വീറ്റിൻ്റെ വില കുറയുമോ എന്ന് അയാൾക്കൊരു സംശയം അനിശ്ചിതത്വം നിലനിൽക്കുന്നു ഗോതമ്പിൻ്റെ വില ഗോതമ്പ് കൃഷി തുടങ്ങി മൂന്ന് മാസം കഴിയുമ്പോൾ വിളവെടുക്കണം അപ്പോൾ വിളവെടുക്കാൻ നേരത്തെ ഗോതമ്പിൻ്റെ വിലയിൽ നഷ്ടമുണ്ടാകുമോ എന്ന അയാൾക്കൊരു സംശയം അതോടുകൂടി അയാൾ എന്ത് ചെയ്യും അതോടുകൂടി അയാൾ ഇതേ അൺസേർട്ടനിറ്റിയിലുള്ള മറ്റാളുകളെ അയാൾ നോക്കി നോക്കുമ്പോൾ എന്നിട്ട് ഫ്ലോർമില്ല ഓണറുണ്ട് അല്ലേ ഫ്ലോർമില്ല ഓണറാണ് എന്താ ഇത്തരത്തിലുള്ള വീറ്റ് ഈ ഗോതമ്പന്ത്യുന്നു പൊടിയാക്കി മാറ്റുന്ന മില്ലിൻ്റെ ഉടമസ്ഥനുണ്ട് അയാളും ഇതേ അൺസേർട്ടനിറ്റിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത് അയാളും ഇത്തരത്തിലുള്ള അനിശ്ചിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അയാളവിടെ വിൽക്കുന്ന എന്താണ് വീറ്റാണ് വീറ്റ് പൊടിയാക്കിയിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ ഈ വീറ്റിൻ്റെ പ്രൈസ് അയാളെയും ബാധിക്കുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു ഫാർമർ പേടിയാണ് ഫാർമർക്ക് അഫ്രൈഡ് ആവുക പേടിയാവുക എന്ത് എ ഫാൾ ഇൻ പ്രൈസ് വെർ ആസ് ഫ്ലോർ മിൽ ഓണർ അഫേർഡ് ഹൈ പ്രൈസ് അതായത് എന്ത് ചെയ്യുന്നു ഇവിടെ ഫാർമർക്ക് ഇനിയും വില കുറയുമോ എന്നുള്ളൊരു സംശയം എന്ത് ചെയ്യുന്നു നിൽക്കുന്നു അതോടുകൂടി എന്ത് ചെയ്തു ഈ ഫാർമറും മില്ലോണറും തമ്മിലെന്ത് ചെയ്യുന്നു ഒരു ഫോർവാർഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു ഈ വിളവെടുക്കുന്നതിന് മുന്നേ തന്നെ അതോടു കൂടിയിട്ട് എന്ത് ചെയ്യുന്നു ഈ പ്രൈസ് റിസ്ക് അതായത് രണ്ട് വ്യക്തികൾക്കും ഉണ്ടായേക്കാവുന്ന ഗോതമ്പിൻ്റെ വില്ലയുടെ മുകളിൽ ഉണ്ടായേക്കാവുന്ന പ്രൈസ് റിസ്ക്കിനെ എന്ത് ചെയ്യുന്നു ഒഴിവാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു അപ്പോൾ ഹെഡ്ജേഴ്സ് എന്ന് വെച്ചാൽ ആരാന്ന് മനസ്സിലാക്കുക അവർ റിസ്ക്കിനെ ഒഴിവാക്കുന്ന ആളുകളാണ് എന്നുള്ളത് അടുത്തതാണ് സ്പെക്കുലേറ്റേഴ്സ് ഊഹ കച്ചവടക്കാരെന്ന് മലയാളത്തിൽ പറയും സ്പെക്കുലേറ്റേഴ്സ് ആർ ദോസ് വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക് സ്പെക്കുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ റിസ്ക് ഏറ്റെടുക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും ദി ടേക്ക് റിസ്ക് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം ദി ഫ്ലൈ പ്രൈസ് ഫ്ളക്ച്വേഷൻ ചെയ്യും സ്പെക്കുലേറ്റേഴ്സ് റിസ്ക് ഏറ്റെടുക്കും എന്തിനു വേണ്ടിയിട്ട് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രം പ്രൈസ് വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിലൂടെ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവർ റിസ്ക് ഏറ്റെടുക്കുക ദി ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ എക്കണോമിക് കണ്ടീഷൻ ചെയ്യും ഭാവിയിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ എന്തെയ്യും നേരത്തെ മുൻകൂട്ടി പ്രവചിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്ത് ചെയ്യുന്നു ദ വിൽ ഡിസൈഡ് ദ പൊസിഷൻ അവർ ഏത് പൊസിഷനാണ് സ്വീകരിക്കേണ്ടത് എന്നവർ തീരുമാനിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഷോർട്ട് പൊസിഷനാണെങ്കിൽ ഏ ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ലോങ് പൊസിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ബൈയോർ സെല്ല് പൊസിഷനാണ് എന്ന് തീരുമാനിക്കണം ബൈ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു ലോങ് പൊസിഷനും സെല്ലാണെങ്കിൽ ഷോർട്ട് പൊസിഷനുമാണ് അപ്പോൾ ഇത്തരത്തിൽ ഭാവിയിലെ എക്കണോമിക് കണ്ടീഷനെക്കുറിച്ചൊക്കെ ഫോർകാസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ചെയ്യുന്നത് ഇവിടെ ഇത് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ എന്ത് ചെയ്യുന്നു പറയുന്നു സ്പെക്കുലേഷൻ ഈസ് എ ഡബിൾ എഡ്ജഡ്സ് വേർഡ് അല്ലെ ഇരുതല മൂർച്ചയുള്ളൊരു വാളാണിത് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അബ്നോർമൽ പ്രോഫിറ്റ് ഓർ ഇൻക്വയറിംഗ് എ ഹ്യൂജ് ലോസ് അതായത് ഇരുതല മുറിശിയുള്ള ഒരു വാളാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സ്പെക്കുലേഷനെ വിളിക്കുന്നത് കാരണം ഒരേ സമയം എന്ത് ചെയ്യുന്നു ഒരു പക്ഷേ എന്ത് ചെയ്യുന്നു അസാധാരണമായ ലാഭത്തിന് സ്പെക്കുലേഷൻ കാരണമാകുന്നു അതുപോലെ അല്ലെങ്കിലോ അസാധാരണമായിട്ടുള്ള നഷ്ടത്തിനും എന്ത് ചെയ്യുന്നു അത് കാരണമാകുന്നു എന്നുള്ളതാണ് ദേ അസ്യൂം ദ റിസ്ക് ആൻഡ് ഹെൽപ് ദ അഡ്ജസ്റ്റ് ടു ഫൈൻ ദ മാച്ചിങ് പാർട്നേഴ്സ് ഈ പറയുന്ന സ്പെക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു അവർ റിസ്ക്കിനെ നേരത്തെ മുൻകൂട്ടി കാണുന്നു നേരത്തെ ഊഹിക്കുന്നു നേരത്തെ പ്രവചിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹെൽപ്പ് ദ ഹെഡ്ജേഴ്സ് ടു ഫൈൻ ദ മാച്ചിങ് പാർട്ടി പാർട്ടീസ് ഹെഡ്ജേഴ്സിനെന്ത് ചെയ്യുന്നു അവർക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള പാർട്ടീസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തേർഡ് വൺ മൂന്നാമത്തെ പ്ലെയർ ആണ് അതിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്ലെയർ ആണ് അവര് ആർബിട്രേജേഴ്സ് എന്നറിയപ്പെടുന്നത്

കുറഞ്ഞ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ കുറച്ച് എമൗണ്ട് കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു അത് പ്രോഫിറ്റ് നേടിയിട്ട് വിൽക്കുകയാണല്ലോ ചെയ്യുന്നത് അതാണ് ഇവിടെയും രീതി ഒരു മാർക്കറ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഡെറിവേറ്റീവ് ഒരു സെക്യൂരിറ്റിയെ പർച്ചേസ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിൽ നിന്നാണ് പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു അതേ മാർക്കറ്റിൽ തന്നെയല്ല അത് വിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി എസ് സി ബി എസ് സി ആയി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്റ്റോക്ക് ബി എസ് സി ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് എടുക്കുക അതിന് എഴുന്നൂറ് രൂപ ഒരു സ്റ്റോക്കിന് വിലയുണ്ടെന്ന് കരുതുക ബി എസ് സിയിൽ അതിന് എഴുന്നൂറാണ് എൻ എസ് സിയിൽ എഴുന്നൂറ്റി മുപ്പതാണ് ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യും ഒരു ഇൻവെസ്റ്റർ പെട്ടെന്ന് എഴുന്നൂറ് രൂപയ്ക്ക് ബി എസ് സിയിൽ നിന്നും വാങ്ങിയിട്ട് അതെന്ത് ചെയ്യും എൻ എസ് സിയിലേക്ക് എഴുന്നൂറ്റി മുപ്പതിന് വിൽക്കുകയാണ് ചെയ്യുക അല്ലേ അതുപോലെ ഷോർട്ട് സ്പാനിലാണ് ഇത് നടക്കുന്നത് എന്താ മനസ്സിലായില്ലേ ഷോർട്ട് സ്പാനിൽ കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നു നടക്കുന്നൊരു ഇത് ഈ പറയുന്ന ആർബിട്രേജിംഗ് ആണെങ്കിൽ ചെയ്യുന്ന ആളുകളാണ് ആർബിട്രേജേഴ്സ് എന്നറിയപ്പെടുന്നത് അല്ലേ ദ ട്രേഡർ ഹൂ ആർ എൻഗേജഡ് ഇൻ ആർബിട്രേജ്സ് നോൺ ആസ് ആർബിട്രേജേഴ്സ് ആർബിട്രേജ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ആളുകളെ വിളിക്കുന്ന പേരാണിത് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ദ മോട്ടീവ് ഓഫ് ആർബിട്രേജ് ഇസ് ടു മേക്ക് പ്രോഫിറ്റ് ബൈ ടേക്കിംഗ് ദ ഡിഫറൻസസ് ഇൻ ദി പ്രൈസ് ഓഫ് സെക്യൂരിറ്റി പ്രിവൈലിംഗ് ഇൻ ടു മാർക്കറ്റ് രണ്ട് മാർക്കറ്റിൽ ഒരേ സെക്യൂരിറ്റിക്ക് വ്യത്യസ്ത വില അല്ലെങ്കിൽ രണ്ട് മാർക്കറ്റിൽ ഒരേ സെക്യൂരിറ്റിക്കുള്ള വിലയിലെ വ്യത്യാസമാണ് എന്തെയ്യുന്നത് ഇവിടെ ആർബിട്രേജർക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കുറഞ്ഞ വിലക്ക് വാങ്ങിയിട്ട് കൂടിയ വിലക്ക് അതേ സെക്യൂരിറ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അവിടെ ലാഭം കിട്ടുന്നു എന്നുള്ളതാണ് അതാണ് ആർബിട്രേജേഴ്സിൻ്റെ പ്രത്യേകത അടുത്തതാണ് സ്പ്രെഡേഴ്സ് എന്നറിയപ്പെടുന്നത് സ്പ്രെഡർ ഇസ് എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ലോവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ അറ്റ് റെഡ്യൂസ്ഡ് റിസ്ക് സ്പ്രെഡേഴ്സ് എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ റിസ്ക് എടുക്കുമ്പോൾ കുറച്ച് എക്സ്പെക്റ്റഡ് റിട്ടേൺ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സ്പ്രെഡിംഗ് ഈസ് ആൻ ആക്ടിവിറ്റി സ്പെസിഫിക് ട്രേഡിംഗ് ആക്ടിവിറ്റി ഇൻ വിച്ച് ഓഫ് സെറ്റിംഗ് പൊസിഷൻ ഈസ് ഇൻവോൾവ്ഡ് സ്പ്രെഡിങ്ങിൽ നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ സൈമിൾടെനിയസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെയിം ഡെറിവേറ്റീവ് ഒരേ ഡെറിവേറ്റീവിനെ ഒരേ സമയത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നതാണേത് സ്പ്രെഡിങ് എന്നറിയപ്പെടുന്നത് ഒരേ സമയം എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ എക്സാമ്പിൾ ഇവിടെ പറയുന്നു ടാറ്റാ സ്റ്റീൽ ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു ഫ്യൂച്ചേഴ്സ് വിറ്റു അറുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ടാറ്റ സ്റ്റീൽ ഏപ്രിൽ മാസം എന്ത് ചെയ്തു ഫ്യൂച്ചർ വിറ്റത് അറുന്നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ ഫെബ്രുവരിയിലും ഏപ്രിലിലും ഫ്യൂച്ചറിൻ്റെ വില എത്രയാണ് അറുന്നൂറ്റി പതിനഞ്ച് അറുന്നൂറ്റി അഞ്ച് എന്നിങ്ങനെയാണ് എന്ത് ചെയ്തു സ്പ്രെഡറെ ഏപ്രിലെ സ്പ്രെഡർ ഏപ്രിലിലെ എന്ത് ചെയ്യുന്നു ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുകയും അറുന്നൂറ്റഞ്ചിന് ട്രേഡ് ചെയ്യുകയും അതുപോലെ സ്പ്രെഡർ എന്ത് ചെയ്യുന്നു ഏപ്രിലിലെ ഫ്യൂച്ചേഴ്സ് എന്ത് ചെയ്യുന്നു വിൽക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ രണ്ട് സ്ഥലത്തേക്ക് നമുക്ക് എന്ത് കിട്ടി ഇതിൻ്റെ റേറ്റ് കിട്ടി അപ്പോൾ എന്തെങ്കിലും രണ്ട് സ്ഥലത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നു ഹിയർ ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ടെൻ നമുക്കറിയാം ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് പത്താണ് കാരണം അറുന്നൂറ്റി അഞ്ചും അറുന്നൂറ്റി പതിനഞ്ചും മിനിമൈസ് ചെയ്ത് പോയാൽ എത്ര ബാക്കി ഉണ്ടാവുക പത്താണ് അപ്പോൾ ആഫ്റ്റർ സം ഡേയ്സ് the market price of both futures are down to 580 he got 35 from february future 580 ഫ്യൂച്ചർ അഞ്ഞൂറ്റി അമ്പത് രൂപയിലേക്ക് തായക താന്നു വിചാരിക്കും മുപ്പത്തഞ്ച് രൂപയാൾക്ക് പ്രോ ഫെബ്രുവരിയിൽ ഇത് കിട്ടിയ അതുപോലെ ഇരുപത്തഞ്ച് രൂപ എന്ത് ചെയ്യുന്നു ഏപ്രിലെ ഫ്യൂച്ചറിന് മുകളിലാണ് കിട്ടിയത് so net profit 10 ആണ് 35 ഫൈവ് മൈനസ് എന്നുള്ളത് ഓർത്ത് വെക്കുക ഇതാണ് പറയുന്നത് മേജർ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണിത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു താങ്ക്